ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? ദേ സ്കൂളിൽ പോയി, ഇപ്പോഴേ ലേറ്റ് ആ. മോളെ ഒരു 5 മിനിറ്റ് കൂടെ, നീ ഒന്ന് വെയിറ്റ് ചെയ്. നല്ല 5 മിനിറ്റാ. നോക്ക്, മോൾക്ക് മാത്രല്ലേ എനിക്കും ലേറ്റ് ആവുന്നുണ്ടേ. എന്റെ ഡയറക്ടർ സാറേ എല്ലാം എനിക്കറിയാം, ഒരല്പസമയം കൂടെ എനിക്കിതാ. നിന്റെ വിഷമം കണ്ടിട്ടാണ് ഞാനൊരു സെർവന്റിനെ വെക്കാന്ന് പറഞ്ഞു, പക്ഷെ നീ അതിന് സമ്മതിക്കുന്നില്ല. എന്റെ ചേട്ടാ, എനിക്ക് ഈ രാവിലെ ചെയ്യുന്ന ജോലികളേ ഉള്ളൂ. പിന്നെ മോളും ചേട്ടനും പോയാ ഞാൻ ഫുൾ ടൈം ഫ്രീ ആണ്. പിന്നെ അടുക്കള പണി, അതെനിക്ക് വലിയ ഇഷ്ടാ. രാവിലെ എഴുന്നേറ്റ് നിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കാന്ന് വെച്ചാ നീ സമ്മതിക്കുന്നില്ല. എന്റെ കൃഷ്ണ, ഒരു കമ്പനി ഡയറക്ടറെ കൊണ്ട് അടുക്കള പണി ചെയ്യിപ്പിക്കുന്നത് മോശമല്ലേ. എന്തായാലും സൂരജ് മുതലാളി മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ വിധവയ്ക്ക് ചേട്ടനെ ഡയറക്ടറാക്കാൻ തോന്നിയത് വലിയൊരു ഭാഗ്യമാണ്. ഭാഗ്യല്ല, വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിനക്കറിയാലോ എനിക്ക് കമ്പനിയിൽ വെറും 11 വർഷത്തെ പരിചയമേ ഉള്ളൂ. 30ഉം 35ഉം വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എത്രയോ എഞ്ചിനീയർമാർ കമ്പനിയിൽ ഉണ്ടാകുമ്പോഴാണ് സ്നേഹ എന്നെ ഡയറക്ടറാക്കിയത്. ഏതായാലും ആ സ്നേഹയുടെ നല്ല മനസ്സിന് നന്ദി പറയാം. വിവാഹം കഴിഞ്ഞ് വെറും 8 മാസം കൊണ്ട് വിധവയായ അവൾ എത്ര തന്റെടുത്തോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ? സത്യം. ശരി അച്ഛാ. ഹായ് വർമാജി, ഇന്ന് നല്ല സ്മാർട്ട് ആയിട്ടാണല്ലോ വരുന്നത്. ഈയിടെ വർമാജി ഗ്ലാമർ നന്നായി കൂടിയിട്ടുണ്ട്. താങ്ക് യു. മിനിമോളെ, അച്ഛാ എനിക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടി. എല്ലാ വിഷയത്തിലും എ പ്ലസ് ആ. വെരി ഗുഡ്. ആ സ്റ്റേറ്റ് ലെവലിലുള്ള നിന്റെ ചെസ് കോമ്പറ്റീഷൻ എപ്പോഴാ? അതിന്റെ ഡേറ്റ് ഫിക്സ് ആയാ ടീച്ചർ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. കോമ്പറ്റീഷനിൽ നിനക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് ഉറപ്പാണേ? പിന്നെ വയസ്സിൽ കഴിഞ്ഞ ഐക്യു ലെവൽ. മന്ത്രവോട്ട